നമസ്കാരം. വീണ വിജയന എതിരായ മാത്യു കുഴൽനാടന്റെ യുദ്ധത്തിന് പിന്തുണ നൽകി എത്തിയിരിക്കുകയാണ് സ്വപ്ന സുരേഷ്. സ്വപ്ന ഇത് ആദ്യമായല്ല വീണയ്ക്കും സർക്കാരിനുമെതിരെ രംഗത്തെത്തുന്നത്. ഇപ്പോൾ എത്തിയത് മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ റവന്യൂ വകുപ്പിന്റെ അന്വേഷണം ഉൾപ്പെടെയുള്ള സർക്കാർ നടപടികളിൽ രൂക്ഷ പരിഹാസവുമായാണ് എത്തിയത്. എം എൽ എ നടത്തിയതായി പറയുന്ന നിയമലംഘനം കെട്ടിട ലൈസൻസുമായി ബന്ധപ്പെട്ട ലളിതമായ പ്രശ്നമാണെന്ന് പറയുന്ന സ്വപ്ന പരമാവധി ശിക്ഷ പിഴ മാത്രമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഓർമ്മിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെട്ട മകൾ വീണ എന്നിവരെ പരിഹസിച്ചുകൊണ്ടുള്ളതാണ് പോസ്റ്റ്. രാജാവിന്റെ മകളുടെ ബിസിനസ് പങ്കാളിയാകുകയോ അവരുടെ കമ്പനിക്ക് കൺസൾട്ടൻസി ഫീസായി വൻ തുക നൽകുകയോ ചെയ്താൽ ആരോപണങ്ങളിൽ നിന്ന് മാത്യു കുഴൽനാടൻ എം എൽ എക്ക് ഒഴിവാകാം. ഒറ്റയാൾ കമ്പനി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത്തരമൊരു കമ്പനിയുടെ വ്യാപാര പരിധി 2 കോടി രൂപ കവിഞ്ഞാൽ എന്ത് സംഭവിക്കും? രാജാവിന്റെ മകളുടെ കമ്പനി ഈ പരിധി ലംഘിച്ചതിന് പുറമെ വിദേശ വിനിമയ ചട്ട ലംഘനവും അതായത് ഫെമ ലംഘനവും സ്പ്രിംഗ്ലർ വിവാദത്തിൽ നടത്തിയിട്ടുണ്ട്. നികുതി വെട്ടിപ്പിന് പുറമെ പി എഫ് ഇ എസ് ഐ ക്രമക്കേടും നടത്തിയെങ്കിലും ഈ കമ്പനി അടച്ചു പൂട്ടാനാകില്ല. കമ്പനിയുടെ രേഖകൾ അധികൃതരിൽ നിന്നും ലഭിക്കും. 35 തവണ ഡൽഹിയിൽ ഒരു കേസ് അതായത് ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത് എങ്ങനെയാണെന്ന് അറിയാവുന്നതല്ലേ? അഴിമതിക്കെതിരായ പോരാട്ടം കേരളത്തിന് വേണ്ടിയുള്ള ദൗത്യമായി ഏറ്റെടുക്കണമെന്നും സ്വപ്ന കുഴൽനാടനോട് പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഇത് ആദ്യമായല്ല സ്വപ്ന വീണയ്ക്കെതിരെ രംഗത്തെത്തുന്നത്. ഇതിൽ നിഗൂഢതകൾ ഏറെയാണ്. പിണറായി കേരളം കൊള്ളയടിക്കുന്നത് മകൾക്ക് വേണ്ടിയാണെന്ന് സ്വപ്ന മുൻപ് ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. മാസപ്പടി വിവാദം കത്തി നിൽക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സ്വപ്ന. സ്വപ്ന ഉന്നം വെച്ചിരിക്കുന്നത് പിണറായിയല്ല, വീണ വിജയനെയാണ്. നിങ്ങൾ കരുതുന്നത് പോലെ ചില്ലറക്കാരിയല്ല മാഡം ഡോട്ടർ എന്ന് സ്വപ്ന പറയുന്നു. ക്ലിഫ് ഹൗസിലിരുന്ന് ഭരണത്തിന്റെ ചരട് വലിക്കുന്നതിൽ ഒരു കൈ വീണയുടേതാണ്. സർക്കാർ പദ്ധതികൾ ഏത് വഴിക്ക് ആർക്ക് കിട്ടണമെന്ന് തീരുമാനിക്കുന്ന ബുദ്ധി കേന്ദ്രം. എക്സോളോജിക് ഒരു പുകമറ മാത്രമാണ്, പിന്നിൽ വൻ സാമ്രാജ്യമാണുള്ളത്. സ്വപ്ന വീണയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്ത് വരുമ്പോൾ പിണറായി വിറയ്ക്കും. കാരണം മകളെ പൂട്ടാൻ പലതും സ്വപ്നയുടെ നാവിൻ തുമ്പത്തുണ്ട്. കരിമണൽ കമ്പനി സി എം ആർ എല്ലിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയെന്ന വീണ വിജയനെതിരെ ആരോപണം ഉയരുമ്പോൾ പിന്നിൽ കളിക്കുന്നത് സ്വപ്ന സുരേഷ് ആണോ എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. സ്വപ്നയ്ക്കാണ് സ്വസ്ഥമായ ജീവിതം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സർവ്വതും നഷ്ടപ്പെട്ട സ്വപ്നയ്ക്ക് മുന്നും പിന്നും നോക്കാനില്ല. മുച്ചൂടും മുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. അതും വീണയുടെ സാമ്രാജ്യത്തിന്റെ ആണിക്കല്ലിളക്കണം, അതാണ് അവരുടെ ലക്ഷ്യവും. വീണയ്ക്കെതിരായ ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി സ്വപ്ന രംഗത്തെത്തിയിരുന്നു. അഴിമതിക്ക് മുൻഗണന നൽകുമ്പോൾ സത്യസന്ധത തിന്മയായി മാറുമെന്നാണ് അന്ന് സ്വപ്ന പറഞ്ഞത്. കളി തുടങ്ങിയിട്ടേയുള്ളൂവെന്നും കാത്തിരുന്ന് കാണാമെന്നും സ്വപ്ന പറഞ്ഞു. മുഖ്യമന്ത്രിയും മകളും കോടികൾ വാങ്ങുമ്പോൾ സെലിബ്രിറ്റികളാവും, എന്നാൽ സ്വപ്ന ഒരു ക്ലാസിഫൈഡ് ക്രിമിനലും. ഇത് ഇവരിൽ രണ്ടുപേരിൽ മാത്രം ഒതുങ്ങില്ല, കുടുംബം മുഴുവൻ ഇതിൽ പങ്കാളികളാണെന്നും സ്വപ്ന വെട്ടിത്തുറന്ന് പറയുന്നു. സ്വപ്നയ്ക്ക് വീണയോടുള്ളത് അടങ്ങാത്ത പകയാണെന്ന് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. എന്താണ് ആ പകയ്ക്ക് പിന്നിലെ കാരണം? പെൺപോര മൂർധന്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ചങ്ക് പിളരുന്നത് പാർട്ടിയുടേതാണ്. കാരണം വെളിപ്പെടുത്താൻ പലതും സ്വപ്നയ്ക്കുണ്ട്. സ്വപ്നയെ ചൊടിപ്പിക്കുന്നത് അത്ര നല്ലതിനുമല്ല. വീണയ്ക്ക് നേരെ സ്വപ്ന പലപ്പോഴും ചീറ്റിയെടുത്തിട്ടുണ്ട്. സ്വപ്ന പലപ്പോഴും ചീറിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും സ്വപ്നയ്ക്കെതിരെ വീണ പ്രതികരിച്ചിട്ടില്ല, ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. അതിന് കാരണം എന്താണ്? പിണറായി വിജയൻ പോലും മൗനം പാലിച്ചിട്ടേയുള്ളൂ. സ്വപ്നയിൽ നിന്ന് മകൾ വീണയ്ക്ക് കവചമൊരുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പിണറായി വിജയൻ. വീണയുടെ എക്സോളോജിക് എന്ന കമ്പനി അതിലും നിഗൂഢമാണ്. പലതും ഒളിപ്പിക്കുന്ന ഒരു കമ്പനി. ഈ കമ്പനിക്ക് നേരെ പലപ്പോഴായി സ്വപ്ന രംഗത്ത് വന്നിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ 2 തവണ എക്സോലോജിക്കിന് നേരെ വിരൽ ചൂണ്ടി. 2 തവണയും മുഖ്യമന്ത്രിയുടെ വായടഞ്ഞു. ഇന്നിപ്പോൾ കുഴൽനാടൻ വെല്ലുവിളിച്ചിരിക്കുന്നത് എക്സോലോജിക്കിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ വേണ്ടിയാണ്. എന്നാൽ കമ്പനി മുതലാളി വീണ മൗനത്തിലുമാണ്.
എക്സോളജിക്കലി ഇടപാടുകൾ എന്തൊക്കെയാണ് അത് പുറത്തു വരേണ്ടത് തന്നെയാണ് ഈനയും കമ്പനിയും ഉണ്ട് എന്നാൽ ആ പേരുകൾ അധികം ചർച്ചയാകാതിരിക്കാൻ സിപിഎം അടവ് നയം പുറത്തെടുക്കുകയാണ് കേരളം അധികം ചർച്ച ചെയ്യാതെ പോവുകയാണ് ആ പേര് വീണ വിജയൻ സ്വപ്നയും വീണയും തമ്മിലുള്ള യുദ്ധമാണ് സത്യത്തിൽ നടക്കുന്നത് സ്വപ്നയും വീണയും തമ്മിലുള്ള പോരിന കാരണം ഇന്നും അവ്യക്തമാണ് എന്താണ് അവർക്കിടയിലെ പ്രശ്നം അതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടത് തന്നെ വീണയും സ്വപ്നയും തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ കാരണം സ്പേസ് പാർക്കിൽ സ്വപ്നയ്ക്ക് ജോലി വാങ്ങി കൊടുത്ത പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ഡയറക്ടർ ജേക്ക് ബാലകുമാറായി വീണ വിജയന നല്ല ബന്ധമാണുള്ളത് ബംഗളൂരുവിലെ എക്സോളജിക് എന്ന വീണയുടെ കമ്പനി വെബ്സൈറ്റിൽ ജേക്ക് ബാലകുമാർ മെൻഡർ എന്ന് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം പുകഞ്ഞതോടെ വെബ്സൈറ്റിൽ നിന്ന് ഇത് നീക്കം ചെയ്യുകയായിരുന്നു ഇത് നിയമസഭയിൽ പ്രതിപക്ഷം എടുത്തിട്ട് അലക്കുകയും ചെയ്തു അപ്പോൾ മുഖ്യമന്ത്രി ശക്തിയുക്തം വാദിച്ചു അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന് എന്നാൽ തെളിവടക്കം നിരത്തിയതോടെ മുഖ്യന്റെ വായടയുകയായിരുന്നു കോവിഡിൽ രാജ്യം വിറച്ചു നിന്നപ്പോൾ പോലീസ് തിരയുന്ന പ്രതി സ്വപ്ന ബംഗളൂരുവിൽ എത്തി അതും വീണയുടെ എക്സോളജിക് എന്ന കമ്പനിയുടെ അടുത്ത് ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് ഇതൊക്കെ പുറത്തു വന്നു തന്നെ ആകണം നന്ദി